Hi friends, ഏവർക്കും ഹാജാസ് പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ശതമാനം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, എൽ ഡി സിയുടെ സ്ക്രീനിങ് ടെസ്റ്റിനുള്ള സിലബസ് വന്നിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായി അവർ ശതമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആക്ച്വലി ശതമാനം ഒരു ചെറിയ ചാപ്റ്ററൊന്നുമല്ല. ഏത് തരത്തിൽ വേണമെങ്കിലും ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ചാപ്റ്ററാണ് ശതമാനം. അതിൻ്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു കാണും. ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ്. മൂന്നാമത്തെ എപ്പിസോഡിലൂടെ ശതമാനത്തിൻ്റെ മുഴുവൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ സജഷൻസ് എല്ലാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വരെ 9 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ശതമാനത്തിൽ നിന്ന് പഠിച്ചത്. എല്ലാം പി എസ് സി ഒരു തവണയെങ്കിലും ചോദിച്ച ചോദ്യങ്ങളാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഈ ക്വസ്റ്റ്യൻ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പി എസ് സിക്ക് വളരെ പരിചിതമായ ഒരു ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്? ഒരു പരീക്ഷയിൽ 60% കുട്ടികളും ജയിച്ചു. ഒരു പരീക്ഷ എഴുതാൻ വന്ന കുറേ കുട്ടികളുണ്ട്. ഒരു പരീക്ഷ എഴുതാൻ വന്ന കുറേ കുട്ടികളിൽ 60% പിള്ളേർ ആ പരീക്ഷ ജയിച്ചു. അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, 40% പിള്ളേർ തോറ്റു. ഒരു പരീക്ഷ എഴുതുമ്പം രണ്ട് കാര്യങ്ങളെ സംഭവിക്കാനിരിക്കുന്നുള്ളൂ. ഒന്ന്, കുറേ ആൾക്കാർ ജയിക്കും, കുറേ ആൾക്കാർ തോക്കും. ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടെ പരീക്ഷ എഴുതിയതിൽ 60% പേര് ജയിച്ചു എന്ന് പറഞ്ഞാൽ വ്യക്തമാണ് 40% പേര് തോറ്റു. തോറ്റ ആളുകളുടെ എണ്ണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 16 ആണെങ്കിൽ, 16 ഇവിടെ എഴുതിയിട്ടുണ്ട്, തോറ്റ ആളുകളുടെ എണ്ണം 16 ആണെങ്കിൽ ആ പരീക്ഷ എഴുതാൻ എത്ര പേരാണ് എത്തിയത്? വളരെ സിമ്പിൾ ടെക്നിക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. പരീക്ഷയിൽ ജയിച്ചവരെ നമുക്ക് W എന്ന് പറഞ്ഞുകൂടെ, വിന്നേഴ്സ് എന്ന് പറഞ്ഞുകൂടെ? പറയാലോ, പറയാലോ. ഓക്കെ, നോക്കൂ. ആർക്കും മാത്സ് പഠിക്കാം, ആർക്കും മാത്സ് പഠിക്കാം. എന്തുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത് അല്ലേ? പരീക്ഷയിൽ ജയിച്ചവർ 60%, W 60%. നോക്കണേ, കണ്ടോ, ജയിച്ചവർ 60%. അപ്പോൾ സ്വാഭാവികമായും ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക, തോറ്റുപോയവർ എന്ത് പറയും? ജയിച്ചവരെ W എന്ന് പറയാമെങ്കിൽ തോറ്റുപോയവരെ ഫെയിലായിപ്പോയവരല്ലേ F എന്നല്ലേ പറയുക? ആണ്. F എന്ന് പറയുന്നത് 40%. നിങ്ങൾക്ക് ഈ ചോദ്യത്തിൽ വളരെ വ്യക്തമായി കാണാവുന്ന ഒരു കാര്യമാണ്, തോറ്റ ആളുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തോറ്റ ആളുകളുടെ ശതമാനം 40 ആണ്, പക്ഷേ എണ്ണം 16 ആണ് അല്ലേ? ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, ഇവിടെ തോറ്റ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 16ഉം അതിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 40ഉം. കഴിഞ്ഞ വീഡിയോ വരെ കണ്ട എല്ലാവർക്കും അറിയാം, ഒരു നമ്പറിനെ സൂചിപ്പിക്കുന്ന ശതമാനം തന്നാൽ അതിനെ എങ്ങനെയാണ് പ്രോബ്ലത്തിലേക്ക് എഴുതുക എന്ന്. ആദ്യം ആ നമ്പറിനെ എഴുതുക, നമ്പർ ഡിവൈഡഡ് ബൈ അതിനെ സൂചിപ്പിക്കുന്ന ശതമാനം എഴുതുക, 40. നോക്കൂ, ഇനി പരീക്ഷ എഴുതാൻ വന്ന കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഇൻറ്റു 100. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 16 × 40 × 100. E0 ക്യാൻസൽ ആവും, 4ഉം 16ഉം ക്യാൻസൽ ആവും 4 പ്രാവശ്യം. 4 × 10 = 40. ഇവിടെ പരീക്ഷ എഴുതിയ ആകെ കുട്ടികളുടെ എണ്ണം 40 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ. ഈ 40 പിള്ളേരിലാണ് 16 പേര് തോറ്റുപോയത്, ബാക്കി 24 കുട്ടികൾ ജയിച്ചു. ക്ലിയർ ആണ്? ഓക്കെ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ടൈപ്പ് നമ്പർ 10ൽ നിന്ന് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഒരു പരീക്ഷയിൽ 70% കുട്ടികളും ജയിച്ചു, അപ്പോൾ 30% തോറ്റുകയാണ് അല്ലേ? അങ്ങനെ ഒരു അർത്ഥവും കൂടി നമുക്ക് ഊഹിച്ചെടുക്കാമല്ലോ. ഒരു പരീക്ഷയിൽ 70% പിള്ളേർ ജയിച്ചു, തോറ്റ കുട്ടികളുടെ എണ്ണം 90 ആണ് എങ്കിൽ ആകെ എത്ര കുട്ടികൾ പരീക്ഷ എഴുതി? വളരെ സിമ്പിളായിട്ട് നമ്മൾ കണക്ക് ചെയ്യാൻ പോവാണ്. എടാ, ശ്രദ്ധിക്കണം, ഒരു പരീക്ഷയിൽ 70% പിള്ളേർ ജയിച്ചു എന്നതിനെ എങ്ങനെ എഴുതും? വിൻ ചെയ്തത് W, വിൻ ചെയ്തത് 70% അല്ലേ? ആണ്. ഒരു പരീക്ഷ ജയിച്ചത് 70% അല്ലേ? അപ്പോൾ തോറ്റതോ? 30%. ഫെയിലായി പോയത് 30%. ഓക്കെ, ആയിക്കോട്ടെ. ഇനി ചോദ്യം വായിക്കാം. എല്ലാവർക്കും മാത്സ് പഠിക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിന് വലിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട മാത്സ് ചെയ്യാൻ. ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ വളരെ ഈസി ആയിട്ട്
ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. 45 സെക്കൻഡല്ലേ നമുക്ക് എക്സാമിന് കിട്ടുക, അത് അത്ര സമയത്തിന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മാർഗങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത്. ഇനി ഇത് എങ്ങനെയാണ് പെട്ടെന്നൊരു എക്സാമിന് ഓർക്കുക എന്നുള്ളത് ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ പറയാം. ശ്രദ്ധിക്കൂ, ഇവിടെ പരാജയപ്പെട്ട കുട്ടികളുടെ എണ്ണം 90 ഓക്കെ. ഇനി നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, 90 എന്ന് പറയുന്ന സംഖ്യ 30% തുല്യമാണ്. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ അത് എഴുതേണ്ടത് 90 ÷ 30 ✕ പരീക്ഷ എഴുതിയ പിള്ളേരുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ✕ 100 കണ്ടോ. ഇതും ഇതും ക്യാൻസൽ ആവും, ഇതും ഇതും ക്യാൻസൽ ആവും. 3 ✕ 100 = 300. ഈ പരീക്ഷ, ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പരീക്ഷ എഴുതാൻ ആകെ ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം 300. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, സൂപ്പർ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ടൈപ്പ് നമ്പർ 11 പോവാം. ടൈപ്പ് നമ്പർ 10 ആണല്ലോ, അപ്പൊ നമുക്ക് ടൈപ്പ് നമ്പർ 11 പോവാം. ടൈപ്പ് നമ്പർ 11, ടൈപ്പ് നമ്പർ 10 ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ, ഒരു കുഞ്ഞു വേരിയേഷൻ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇതാ നോക്കൂ, ഒരു സ്കൂളിൽ 70% പെൺകുട്ടികളാണ്. ഒരു സ്കൂളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്നുണ്ട്, പക്ഷേ 70% പെൺപിള്ളേരാണ്. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തെക്കാൾ 120 കുറവാണ് എങ്കിൽ അവിടെ ആ സ്കൂളിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഓക്കെ, ഞാനിതൊന്നും ചെയ്യാൻ പോവുകയാണ്. ഈ സ്കൂളിൽ പെൺപിള്ളേരുടെ എണ്ണമാണ് 70%. പെൺകുട്ടികളുടെ എണ്ണത്തെ നമുക്ക് ജി എന്ന് പറയാം, അല്ലേ? 70%. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ 30% എന്ന് പറയേണ്ടി വരും. അത് വ്യക്തമാണല്ലോ. പെൺകുട്ടികളുടെ എണ്ണം 70 ആൺപിള്ളേരുടെ എണ്ണം 30% ആയാലേ പറ്റുള്ളൂ ആണ്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തെക്കാൾ 120 കുറവാണ്. അവിടെ ആൺകുട്ടികൾ 120 പേര് കുറവാണ്, പെൺകുട്ടികളാണ് ആ സ്കൂളിൽ കൂടുതൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗേൾസും ബോയ്സും തമ്മിലൊരു ഡിഫറൻസിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻസിൻ്റെ സിമ്പലാണ് ഡി. 70% പെൺപിള്ളേർ, 30% ആൺകുട്ടികൾ. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് 40%. ഈ 40% എന്തോന്ന്? 120. ഇതാ ഇവിടെ ഒരു 120 തന്നിരിക്കുന്ന കണ്ട. അപ്പോൾ നമുക്ക് എഴുതാം 120. ആ സ്കൂളിലെ പിള്ളേരുടെ എണ്ണത്തിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ഈ 120 എന്ന് പറയുന്ന നമ്പറിനെ സൂചിപ്പിക്കുന്ന ശതമാനമാണ് 40. നമ്മൾ എന്താണ് ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചത്? ഒരു നമ്പർ തന്നിരുന്നാൽ ആ നമ്പറിനെ ഉത്തരം എഴുതാൻ വേണ്ടി അങ്ങ് എഴുതുക, 120 എന്ന് എഴുതുക. ആ 120 സൂചിപ്പിക്കുന്ന ശതമാനം അതിൻ്റെ താഴെ എഴുതുക, അപ്പോൾ 40 എഴുതുക. ആകെ പിള്ളേരുടെ എണ്ണം കണ്ടുപിടിക്കാൻ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അപ്പോൾ 100. നോക്കൂ നോക്കൂ, ഇതും ഇതും വെട്ടിപ്പോകുന്നു, 4 ഉം 12 ഉം വെട്ടിപ്പോകുന്നു 3 പ്രാവശ്യം. 3 ✕ 100 = 300. ഈ സ്കൂളിലെ ആകെ സ്റ്റുഡൻറ്റുകളുടെ എണ്ണം 300. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ടൈപ്പ് നമ്പർ 12 പോവാം. PSC പരീക്ഷകൾ എഴുതുന്നവർക്കറിയാം, PSC പരീക്ഷകളുടെ നിരന്തര സാന്നിധ്യമാണ് ഈ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത, ഒരു ഹോസ്റ്റലിനകത്ത് 45% കുട്ടികൾ ചായ കുടിക്കും, 30% ആളുകൾ കാപ്പി കുടിക്കും, 5% പേർക്ക് ഇത് രണ്ടും കിട്ടിയാൽ അവരത് കുടിക്കും. പക്ഷേ കുറച്ച് ആളുകളുണ്ട് അവർ ഇത് രണ്ടും കുടിക്കാറില്ല, അവരെത്ര ശതമാനമുണ്ട്? ഇതാണ് ചോദ്യം. ഒന്നുകൂടെ പറയാം, ഒരു ഹോസ്റ്റലിൽ 45% പേര് ചായ കുടിക്കും, 30% പേര് കാപ്പി കുടിക്കും, 5% പേര് ഇത് രണ്ടും കുടിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കുടിക്കാത്ത ഒരു കൂട്ടരുണ്ട്, അവരെത്ര ശതമാനമുണ്ട്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരാം. നമുക്ക് ചായ കുടിക്കുന്നവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വട്ടം വരയ്ക്കാം. നോക്കണേ, ഇതാ ഇതാണ് ആ വട്ടം. ഇതിനകത്ത് ചായ കുടിക്കുന്നവരുടെ ശതമാനം എഴുതാം. 45 ചായ, ടി എന്ന് കൊടുക്കാം, ടി ആണല്ലോ ചായ. ഇനി കാപ്പി കുടിക്കുന്നവരുടെ എണ്ണത്തെ സൂചിപ്പിക്കാൻ വേറൊരു വട്ടം വരയ്ക്കാം, അതിനകത്ത് 30 കൊടുക്കാം. അതിനെ നമുക്ക് സി എന്ന് കൊടുക്കാം, കോഫി. എന്നാൽ ഇതിനകത്ത് നമുക്ക് ചായയും കാപ്പിയും കുടിക്കുന്നവരുടെ എണ്ണം എഴുതാം. 5%, ചായയും കുടിക്കും കാപ്പിയും കുടിക്കും. ട്രിക്ക് നോക്കിക്കോണേ, നന്നായിട്ട് മനസ്സിലാക്കിക്കോണേ. അപ്പോൾ ഇത് ഈ ചാനലിൽ നമുക്ക് കിട്ടുന്ന ട്രിക്കാണ്. അപ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഇനി ഈ 3 വിവരങ്ങളും ഒരുമിച്ച് നമുക്ക് എങ്ങനെ കാണിക്കാം? അതായത് ചായ കുടിക്കുന്നവരുടെ എണ്ണവും വേണം, കാപ്പി മാത്രം കുടിക്കുന്നവരുടെ എണ്ണവും വേണം, രണ്ടുപേരുടെ എണ്ണവും വേണം. ഇങ്ങനെ ഒരു പടം എങ്ങനെ വരയ്ക്കും? അപ്പോഴാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ,
ചായ കുടിക്കുന്നവരുടെ എണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്കൊരു വട്ടം വരയ്ക്കാം. ഇനി കാപ്പി കുടിക്കുന്നവരുടെ എണ്ണം കാണിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് വേറൊരു വട്ടം വരയ്ക്കാം. ഇത് ചായ കുടിക്കുന്നവർ, ഇത് കാപ്പി കുടിക്കുന്നവർ, ഇത് രണ്ടും കുടിക്കുന്നവർ. ചായയും കാപ്പിയും കുടിക്കുന്നവരാണ് ഇവിടെ നമ്മൾ എഴുതാൻ പോണേ. അവർ ചായയും കുടിക്കും കാപ്പിയും കുടിക്കും. അപ്പോൾ ഈ മൂന്ന് വൃത്തങ്ങളെയും നമ്മൾ ഇതിൻ്റെ ഉള്ളിലാക്കാൻ പോവുകയാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ചായ കുടിക്കുന്നവരുടെ എണ്ണം 45%. എല്ലാവരും നോക്കുക, ചായ കുടിക്കുന്നവരുടെ എണ്ണം ഇവിടെ ഞാൻ 45 എഴുതാൻ പോവുകയാണ്. ഇവിടെ 45% എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? ശരി. ഇനി നമുക്കിവിടെ കാപ്പി കുടിക്കുന്നവരുടെ എണ്ണം 30%. അത് ഞാൻ 30 ഇവിടെ എഴുതുന്നു. ശരി. രണ്ടും കുടിക്കുന്നവരുടെ എണ്ണം 5%. അതിന് ഞാൻ ഇവിടെ എഴുതി. പക്ഷേ ഇങ്ങനെ എഴുതുമ്പം ഒരു പ്രശ്നം, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്നറിയാമോ? ചായ കുടിക്കുന്നവരുടെ വൃത്തത്തിനകത്ത് 50% ആവും. മനസ്സിലാവുന്നുണ്ടോ? ചായ കുടിക്കുന്നവരുടെ വൃത്തത്തിൽ എത്രയേ വരാവും? 45 വരാവും. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാം. ഈ 5 നിന്നും കുറയ്ക്കാം, 40. അപ്പം ഈ 40 ഉം 5 ഉം ചായ കുടിക്കുന്നവരുടെ വട്ടത്തിനകത്ത് 45, അങ്ങനെ വരാവും അല്ലേ? അല്ലേ? ആണ്. കാപ്പി കുടിക്കുന്നവരുടെ വട്ടത്തിൽ ഇപ്പോൾ 35 ഇരിപ്പുണ്ട്, പക്ഷേ 30 വരാവും. അപ്പം നമുക്ക് ഈ 30 മാറ്റാം, എന്നിട്ട് 25. ഓക്കെ. അപ്പം ടോട്ടലി ആ ഒരു വൃത്തത്തിനകത്ത് 30% എന്ന് വന്നു. ഓക്കെ. രണ്ടും കുടിക്കുന്നവരുടെ ആ ഒരു പാർട്ടിൽ, ദാ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ടിൽ 5 വന്നു. അപ്പോൾ ഈ 3 ചിത്രങ്ങളും ഒറ്റ ചിത്രത്തിലായി. അങ്ങനെ ആക്കുന്നതിനെയാണ് നമ്മൾ വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെ ആക്കുന്നതിനെ വെൻ ഡയഗ്രം എന്ന് പറയും. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ 3 നമ്പരും കൂടെ കൂട്ടാം. 40, 5, 25. 40 ഉം 5 ഉം 45. അപ്പോൾ 5 കൂടെ കൂട്ടുമ്പോൾ 50, 50, 70 എന്ന് കിട്ടും. 70%. ഈ 3, ഈ വെൻ ഡയഗ്രത്തിൽ കാണുന്ന എല്ലാ നമ്പരും കൂടെ കൂട്ടുമ്പോൾ 70% എന്ന് കിട്ടും. നമുക്ക് എന്താ വേണ്ടത്? ചായയും കാപ്പിയും കുടിക്കാത്തവർ എത്രയെന്നാണ്? ചായയും കാപ്പിയും കുടിക്കാത്തവരുടെ എണ്ണം കണ്ടുപിടിക്കാൻ 100% യവനെ അങ്ങ് കുറയ്ക്കുക. 70% കുറയ്ക്കുക, നമുക്ക് എത്ര കിട്ടും? 30% എന്ന് കിട്ടും. എടാ പഠിച്ചോണം, ചായയും കാപ്പിയും കുടിക്കാത്ത ആ ഹോസ്റ്റലിലെ അംഗങ്ങളുടെ 30%. ചായ കുടിക്കില്ല, കാപ്പി കുടിക്കില്ല, നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. എത്ര ശതമാനമുണ്ട്? 30%. ചായയും കാപ്പിയും കുടിക്കാത്തവരുടെ എണ്ണം ഇവിടെ 30%. ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പം നമ്മൾ കിടിലാവും അല്ലേ? ആവില്ലേ? അപ്പോൾ ഒന്നുകൂടെ ചെയ്യാം. അപ്പോൾ ടൈപ്പ് നമ്പർ 12 രണ്ടാമത്തെ ചോദ്യം നോക്കാം. അതായത് ഒന്നാമത്തെ അതേ ചോദ്യമാണ്. ഒരു ഹോസ്റ്റലിലെ 50% പേർ ചായ കുടിക്കും. ഓക്കെ, എപ്പോഴും ചായ തന്നെ വരുമോ സാറേ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെയൊന്നും വരണമെന്നില്ല. ഇവിടെ ചായയുടെ അവിടെ സ്കൂട്ടർ എന്ന് വരാം. സ്കൂട്ടർ കുടിക്കുന്നല്ല, ഒരു ഹോസ്റ്റലിലെ 50% പേർക്ക് സ്കൂട്ടറുണ്ട്, 30% പേർക്ക് കാറുണ്ട്. ഇങ്ങനെയൊക്കെ തരാം, വസ്തുക്കളൊക്കെ മാറ്റിത്തരാം. ഒരു ഹോസ്റ്റലിലെ 50% പേർ ചായ കുടിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വട്ടം വരയ്ക്കാം. ചായ കുടിക്കുന്നവരുടെ എണ്ണം 50%. ഓക്കെ, ശരി. കാപ്പി കുടിക്കുന്നവരുടെ എണ്ണം 30%. അതും ഓക്കെ. ശരി, നോക്കാം. രണ്ടും കുടിക്കുന്നവരുടെ എണ്ണം 12%. ഈ 3 വൃത്തവും, ഇത് ചായ കുടിക്കുന്നവർ, ഇത് കാപ്പി കുടിക്കുന്നവർ, ഇത് ചായയും കാപ്പിയും കുടിക്കുന്നവർ, ടീ ആൻഡ് കോഫി. ഇനി നമുക്ക് ഈ 3 വൃത്തങ്ങളെയും വെൻ ഡയഗ്രത്തിനകത്തേക്ക് കൊണ്ടുവരാം. നോക്കണേ, ഇതാണ് ചായ കുടിക്കുന്നവർ. ചായ കുടിക്കുന്നവർ എത്രയാ? 50. ഓക്കെ. ഇത് കാപ്പി കുടിക്കുന്നവർ. കാപ്പി കുടിക്കുന്നവർ എത്രയാ? 30. ഇതിനിടയിൽ എത്ര എഴുതേണ്ടത്? 12. ഇവിടെ 12 എഴുതുമ്പോൾ ഇത് മൊത്തത്തിൽ ഈ വൃത്തത്തിനകത്ത് 50 ആവാവും. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഈ 50 നിന്ന് 12 കുറയ്ക്കണം, 38 വരും. ഓക്കെ. ഇവിടെ 30 മൊത്തത്തിൽ ഈ വൃത്തത്തിനകത്ത് വരാവും. ഇവിടെ 12 എഴുതിയ സ്ഥിതിക്ക് ഇവിടെ എത്ര വരണം? 18 വരണം അല്ലേ? 18. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെല്ലാം കൂടി അങ്ങ് കൂട്ടാം. ഇത് എല്ലാം കൂടി കൂട്ടുമ്പോൾ 18 ഉം 12 ഉം 50, 50 ഉം 12 ഉം 68 എന്ന് കിട്ടും, 68%. ഇനി എല്ലാവരും നോക്കണേ, ഇത് രണ്ടും ചായയും കാപ്പിയും കുടിക്കാത്തവരുടെ എണ്ണം കണ്ടുപിടിക്കാൻ 100 68 കുറയ്ക്കുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 32% എന്ന് കിട്ടും. എടാ ഇവിടെ ഈ കോളനിയിൽ അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിൽ
32 ശതമാനം പേർ ചായ കുടിക്കില്ല, കാപ്പി കുടിക്കില്ല. ഇനി പരീക്ഷയ്ക്ക് ചായ മാറ്റി സ്കൂട്ടറാക്കും, കാപ്പി മാറ്റി കാറാക്കും. ഒരു കോളനിയിൽ 50% പേർക്ക് കാറുണ്ട്, 30% പേർക്ക് സ്കൂട്ടറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദ്യത്തെ മാറ്റിത്തരും. അപ്പോഴും നമ്മൾ ഇതേ ട്രിക്ക് തന്നെ ഉപയോഗിക്കും, നമ്മൾ ശരിയായ ഉത്തരത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ ടൈപ്പ് നമ്പർ 13 ഒരു അടാറ് ഐറ്റമാണ്, ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടൈപ്പ് നമ്പർ 13 പോവുകയാണ്. ടൈപ്പ് നമ്പർ 12 നമ്മൾ എന്താണോ പഠിച്ചത് അതേ തരത്തിലുള്ള ഒരു ചോദ്യമാണ്, ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. നമുക്ക് നോക്കാം. ഒരു ഹോസ്റ്റലിലെ 45% പേർ ചായ കുടിക്കും, ഒരു ഹോസ്റ്റലിലെ 45% പേർ ചായ കുടിക്കും, 30% പേർ കാപ്പി കുടിക്കും. അപ്പോൾ 30% പേർ കാപ്പി കുടിക്കും, 45% പേർ ചായ കുടിക്കും. എന്നാൽ 30% പേർ ചായയും കാപ്പിയും കുടിക്കില്ല എങ്കിൽ ഇത് രണ്ടും കുടിക്കുന്നവർ എത്ര? ഇവിടെ ചോദ്യത്തിനൊരു പ്രത്യേകതയുള്ളത്, നേരത്തെ ഇത് രണ്ടും കുടിക്കാത്തവർ എത്ര എന്നായിരുന്നു, അപ്പോഴാണ് നമ്മൾ ആ വെൻ ഡയഗ്രാം ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ വെൻ ഡയഗ്രാം ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇത് രണ്ട് കുടിക്കുന്നവർ എത്രയെന്നാണ് ചോദ്യം, നേരത്തെ കുടിക്കാത്തവർ എത്ര എന്നായിരുന്നു. ഈ ചോദ്യത്തിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, രണ്ട് കുടിക്കുന്നവർ എന്നാണ് എന്ന് ഉറപ്പുവരുത്തുക എങ്കിൽ വെൻ ഡയഗ്രം ഉപയോഗിക്കില്ല. ഇനി നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തും? ഒരു ഹോസ്റ്റലിലെ 45% പേർ ചായ കുടിക്കും അല്ലേ, അല്ലേ? അപ്പോൾ ആ 45% എഴുതാം. ഒരു ഹോസ്റ്റലിലെ 45% പേർ ചായ കുടിക്കും, 30% പേർ കാപ്പി കുടിക്കും. അപ്പോൾ ആ 30 എഴുതാം, 30% പേർ ഇത് രണ്ടും 30% പേർ ഇത് രണ്ടും കുടിക്കില്ല, ശരി, അതും എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടുക. കൂട്ടുമ്പോൾ 30, 30, 60, 60, 45, 105 എന്ന് കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം 105% എന്നൊരു ശതമാനം ഇല്ല. ഇവിടെ രണ്ടും കുടിക്കുന്നവരുടെ എണ്ണം കണ്ടുപിടിക്കാൻ, ഈ തന്നിരിക്കുന്ന ഈ ഉത്തരത്തിൽ നിന്നും ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ കിട്ടിയ ആ ശതമാനത്തിൽ നിന്നും 100% കുറയ്ക്കുക. 105 നിന്നും 100% കുറച്ചാൽ ഉത്തരം 5% എന്ന് കിട്ടും. അതായത് ഇവിടെ ഈ ചായയോ കാപ്പിയോ കുടിക്കാത്തവരുടെ എണ്ണം 5% ചായയും കുടിക്കുന്നില്ല, കാപ്പിയും കുടിക്കുന്നില്ല ആൾക്കാരുടെ എണ്ണം 5%. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഒന്നുകൂടി നോക്കാം. ഒരു ഹോസ്റ്റലിലെ 45% പേർ ചായ കുടിക്കും, ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. 30% പേർ കാപ്പി കുടിക്കും, എഴുതിയിട്ടുണ്ട്. 30% പേർ ചായ കുടിക്കുന്നില്ല, കാപ്പി കുടിക്കുന്നില്ല, അവരെയും എഴുതിയിട്ടുണ്ട്. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുക, 105% എന്ന് കിട്ടും. അതിൽ നിന്ന് 100% കുറയ്ക്കുക. എന്തുകൊണ്ടാണ് 100%? ശതമാനത്തിൻ്റെ പരമാവധി വാല്യൂ 100 അതുകൊണ്ടാണ് നമ്മൾ 100% ഇതിന് കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്കൊരു 5% കിട്ടും. 5% ഇവിടെ എന്താണ് എന്ന് ചോദിച്ചാൽ പറയണം, ചായയും കാപ്പിയും കുടിക്കുന്ന ആൾക്കാരുടെ ശതമാനമാണ്. ഓക്കെ ആണല്ലോ. ഈ ടൈപ്പിൽ നിന്ന് ഒരു ചോദ്യം കൂടി. അപ്പോൾ 13 ടൈപ്പിലെ 2 ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിൽ 60 പേരുണ്ട്, അവരൊരു പരീക്ഷ എഴുതി, അതിൽ 30 ഇംഗ്ലീഷിന് ജയിച്ചു, 20 മലയാളത്തിന് ജയിച്ചു, 18 ഈ രണ്ട് വിഷയങ്ങളിലും തോറ്റുപോയി. അങ്ങനെയാണെങ്കിൽ മലയാളത്തിനും ഇംഗ്ലീഷിനും ജയിച്ചവരെത്ര? ഇത് PSC ചോദിക്കുന്ന ഒരു തരം ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞു 45% പേര് ചായ കുടിക്കും, 30% പേര് കാപ്പി കുടിക്കും, 30% പേര് ചായയോ കാപ്പിയോ കുടിക്കുന്നില്ല, എന്നാൽ രണ്ടും കുടിക്കുന്നവരെത്ര? ഇവിടെ ചായയും കാപ്പിയും കഥാപാത്രങ്ങളായി വരാം, ആൺകുട്ടികൾ പെൺകുട്ടികൾ കഥാപാത്രമായി വരാം, കാറും സൈക്കിളും കഥാപാത്രമായി വരാം. ഇവിടെ വന്നിരിക്കുന്നത് ഇംഗ്ലീഷും മലയാളവുമാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇവിടെ ഞാനൊരു ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ, രണ്ട് വിഷയത്തിലും ജയിച്ചവർ, ചായയും കാപ്പിയും കുടിക്കുന്നവർ, സ്കൂട്ടറും കാറും ഉള്ളവർ, ആൺകുട്ടികളും പെൺകുട്ടികളും മക്കളായിട്ടുള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാലൊന്നും ഭയപ്പെടേണ്ട. ടൈപ്പ് നമ്പർ 13 ഓർത്ത് വെക്കുക. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ടൈപ്പ് നമ്പർ 13 കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം, ഒരു ക്ലാസ്സിൽ 60 അതിനെ നമുക്ക് ആദ്യം എഴുതി വെക്കാം. 60 ഒരു ക്ലാസ്സിനകത്ത്, 60 ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വരുമ്പോഴത്ത് ഉപയോഗിക്കാം. 30 ഇംഗ്ലീഷിൽ ജയിച്ചു, ഓക്കെ 30 ഇംഗ്ലീഷിൽ ജയിച്ചു, പ്ലസ് 20 മലയാളത്തിൽ ജയിച്ചു, ഓക്കെ, ശതമാനമല്ല പേരാണ്, എണ്ണമാണ് തന്നിരിക്കുന്നത്, പ്ലസ് 18 രണ്ടിലും തോറ്റുപോയി, അതും പ്ലസ് ചെയ്യണം, പ്ലസ് ഇതെല്ലാം കൂടെ കൂട്ടാം, 30, 20, 50, 50, 18, 68 കിട്ടും. ഓക്കെ,
68 എണ്ണം അല്ലെങ്കിൽ 68 പേർ എന്നാണ് കിട്ടിയത്. ക്ലാസ്സിലാകെ എത്ര പേരെ ഉള്ളൂ? 60 പേരെ ഉള്ളൂ. അപ്പൊ നമ്മൾ കാര്യം ചെയ്യുക, ഈ 68 60 തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഈ 8 പേരാണ് രണ്ട് വിഷയത്തിലും ജയിച്ചത്. ക്ലിയർ ആണോ? രണ്ട് വിഷയത്തിലും ജയിച്ചവരുടെ എണ്ണം 8 ആണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, സാർ നേരത്തെ നമുക്ക് 105 എന്ന് കിട്ടിയപ്പോ ആ 105 100 നിന്നല്ലേ കുറച്ചത്? അത് ശതമാനമായിരുന്നു, ഇവിടെ എണ്ണമാണ്. ഇവിടെ എണ്ണം തരുമ്പോൾ ടോട്ടൽ എണ്ണ ഈ വരുന്ന എണ്ണവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുക്കാൻ. അതാണ് 8. ഈ 8 ആണ് ഈ രണ്ട് വിഷയത്തിലും ജയിച്ചവരുടെ എണ്ണം. കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി? നേരത്തത് ശതമാനമായിരുന്നു, അതുകൊണ്ടാണ് 105% 100% നിന്ന് നമ്മൾ കുറച്ചത്. ക്ലിയർ ആണ്? ഓക്കെ ആണോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പൊ നമുക്ക് ടൈപ്പ് നമ്പർ 14 പോവാം. ശതമാനത്തിലെ മുഴുവൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് ടൈപ്പ് നമ്പർ 14 കാണാം. അപ്പോ അടുത്ത് നമുക്ക് 14-ാമത്തെ ടൈപ്പിലേക്ക് പോവാം. ശതമാനത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി PSC ചോദിക്കുന്ന ഒരു ടൈപ്പാണ് ടൈപ്പ് നമ്പർ 14. ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ 50% കൂടുതലാണ്. അപ്പൊ രണ്ട് പേരുണ്ട്, എയും ബിയും, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് പേര്. അതിൽ എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ 50% കുറവാണ്. അപ്പൊ സ്വാഭാവികമായും ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ കുറവായിരിക്കില്ലേ? അത് എത്ര ശതമാനമായിരിക്കും? അപ്പൊ ചോദ്യത്തിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ആദ്യം കൂടുതൽ ആണെന്ന് പറയും. ഒരാളുടെ ശമ്പളം മറ്റൊരാളുടെ ശമ്പളത്തെക്കാൾ കൂടുതലാണെന്ന് ആദ്യം ചോദ്യത്തിൽ പറഞ്ഞേക്കും. അതിനെ നമുക്കൊന്ന് വരയ്ക്കാം. ഇതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. എന്നിട്ട് അതായത് എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ 50% കൂടുതലാണ് എന്ന് പറയും. അപ്പം തിരിച്ചു പറയുമ്പോഴോ, ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ കുറവായിരിക്കില്ലേ? അതെത്ര ശതമാനം? ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മൈൻഡ് പോയിന്റ് ഇത്രയേ ഉള്ളൂ. ആദ്യം കൂടുതലാണ് എന്ന് പറയുകയും കുറവ് എത്ര എന്ന് ചോദിക്കുകയും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതാണ് ഫോർമുല: R/100+R × 100 അത്രയും പെർസെൻറ്റേജ്. ഇതാണ് ഫോർമുല. എന്താ ഇതിനകത്തെ കാര്യം? ഒരാളുടെ ശമ്പളം മറ്റൊരാളുടെ ശമ്പളത്തെക്കാൾ 100% കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ആളുടെ ശമ്പളം ഒന്നാമത്തെ ആളുടെ ശമ്പളത്തെക്കാൾ 100% കുറവാണ് എന്ന് ചോദിച്ചാൽ ഫോർമുല R/100+R × 100. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഈ ഫോർമുല കൈകാര്യം ചെയ്യാൻ ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇത് എത്രയാണ്, ഈ R എത്ര എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത് 50 അല്ലേ? ഓക്കെ, അപ്പൊ ആ 50 എടുത്ത് ഇവിടെ എഴുതാം. അപ്പോ നമുക്ക് നോക്കാം, 50/100+50, അപ്പൊ എത്രയാ? 150. ഓക്കെ, 150 × 100. അപ്പൊ ഈ സീറോയും ക്യാൻസൽ ആവും. ഇതും ഒരു പ്രാവശ്യം, ഇത് 3 പ്രാവശ്യം. ഈ 3 ഇതും കൂടെ ക്യാൻസൽ ആയി പോവും. 33 1/3% എന്ന് കിട്ടും. 33.33 എന്ന് പറഞ്ഞ ശതമാനം കിട്ടും. അതായത് 33 1/3% ആണ്. അപ്പം എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ 50% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ 33 1/3% കുറവായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ 50% കുറവാണെന്ന് പറയും, എന്നിട്ട് തിരിച്ചു ചോദിക്കും. ഇവിടെ കുറവെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൂടുതൽ ചോദിക്കും. അങ്ങനെ വരുമ്പം നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, ഇവിടെ ഈ പ്ലസ്സിനെ അങ്ങ് മൈനസ് ആക്കിയാൽ മതി. ഓക്കെ ആണോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. നോക്കൂ, ഇവിടെ നമ്മൾ പറയുന്നത് എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ 25% കുറവാണ്. 25% കുറവ്. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ കുറവ് പറയുകയും രണ്ടാമത്തെ സെന്റൻസിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ എത്ര കൂടുതലാണെന്ന് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ ഫോർമുലയിൽ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തും. അതായത് R/100-R എന്നാക്കും. അപ്പൊ നമ്മൾ നേരത്തെ പ്ലസ് ആണ് ഇവിടെ ഉപയോഗിച്ചത്, ഇവിടെ മൈനസ് ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഈ R അവിടെ ആ നമ്പർ അങ്ങ് എഴുതാം, 25. ഓക്കെ, R/100-R എന്ന് പറഞ്ഞാൽ 100 നിന്ന് 25 കുറയ്ക്കാൻ, 75 അല്ലെ, 100%. ഓക്കെ,
ഇതും ഇതും കൂടെ വെട്ടിപ്പോകുന്നു. ഒരു പ്രാവശ്യം, മൂന്ന് പ്രാവശ്യം, മൂന്നും നൂറും കൂടെ വെട്ടിപ്പോകും. 33 തവണ 3 100-നകത്തുണ്ട്. ശിഷ്ടം 1 വരും. അപ്പോൾ അതെങ്ങനെ എഴുതും? 33 1/3%. അപ്പോൾ മനസ്സിലാക്കുക, എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ 25% കുറവാണ്. പക്ഷേ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ 33 1/3% കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? നമുക്ക് ടൈപ്പ് നമ്പർ 15 പോവാം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഈ ഒരു ടൈപ്പോടുകൂടി നമ്മുടെ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ടൈപ്പ് വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശതമാനത്തിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈപ്പാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് 3 വെറൈറ്റി ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് കൂടി കഴിയുമ്പോൾ, ഈ ടൈപ്പ് കൂടെ കഴിയുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ മനസ്സിനോട് പറയാൻ പറ്റും, ശതമാനത്തിനോട് അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററിനോട് പൂർണ്ണമായി നീതി പുലർത്തിക്കൊണ്ട് ഏകദേശം എല്ലാം 100% ചോദ്യങ്ങളും ഈ ക്ലാസ്സിനകത്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചാരിതാർത്ഥ്യത്തോടെ എനിക്ക് പറയാൻ പറ്റും. 3 പാർട്ടുകളായിട്ടാണ് ഞാനിത് യൂട്യൂബിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. യൂട്യൂബ് 3 പാർട്ടുകളും കാണുക. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ആ ലിങ്ക് എടുത്ത് കാണുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടെല്ലാം ഈ ചാനലിനെ കുറിച്ച് പറയുക. അപ്പോൾ അവരുടെയും കൂടെ സപ്പോർട്ട് വരട്ടെ. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ടൈപ്പാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോണത്. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. ഒരാളുടെ ശമ്പളം ആദ്യം 20% കൂട്ടി. ഒരാളെ ഒരു കമ്പനിയിൽ ജോലിക്കെടുത്തു. അയാളുടെ ശമ്പളം നല്ലപോലെ ജോലി ചെയ്യുന്നതുകൊണ്ട് ശമ്പളം 20% കൂട്ടി. ഡിമാൻഡ് കൂടിയപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് ഒരു 10% ശമ്പളം പിന്നെയും കൂട്ടി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ശമ്പളം അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. ആദ്യം ഒരു 20 കൂട്ടി, പിന്നെ ഒരു 10 കൂട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നതും ഇപ്പോൾ വാങ്ങുന്നതുമായുള്ള ശമ്പളത്തിലെ വർധനവ് 100%. പക്ഷേ കണക്കറിഞ്ഞുകൂടാത്ത ഒരാൾ പറയും 20%, 10%, 30% എന്ന് പറയും. 30 എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷനകത്ത് 30. അപ്പോൾ നമ്മളെല്ലാവരും 30 ടിക്ക് ചെയ്യും. ശരിയാണോ? ആദ്യം 20% ശമ്പളം അദ്ദേഹത്തിൻ്റെ ഇത് കൂട്ടിയായിരുന്നു, പിന്നീട് 10% കൂട്ടി അല്ലേ. അങ്ങനെ വരുമ്പോൾ ആകെ ശമ്പളത്തിലുണ്ടായ വ്യത്യാസം ശതമാനത്തിൽ കണ്ടുപിടിക്കാൻ ഒരു ചെറിയ ട്രിക്കുണ്ട്. ട്രിക്ക് ഇതാണ്: a+b+ab/100. ഈ ഫോർമുല ഉപയോഗിക്കേണ്ടത് ഈ അവസരത്തിലാണ്. ഏത് അവസരത്തിലാണ് ഈ ഫോർമുല ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആദ്യം ശമ്പളം കൂടി, കണ്ടോ? ആദ്യം ശമ്പളം കൂടി, പിന്നീടും ശമ്പളം കൂടി, പിന്നീടും ശമ്പളം കൂടി. 2 ശമ്പളം കൂടി എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ഫോർമുല ഉപയോഗിക്കാവൂ. അങ്ങനെ അല്ലെങ്കിലോ? അത് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പം 2 ശമ്പളം കൂടിയെങ്കിൽ ആകെ മാറ്റ ശതമാനം കണ്ടുപിടിക്കാൻ a+b+ab/100. ഇത്രയേ ഉള്ളൂ ഫോർമുല. എയുടെ അവിടെ ആദ്യത്തെ മാറ്റ ശതമാനം എഴുതാം, 20%. ഇവിടെ 20 എഴുതാം. പ്ലസ് ഇവിടെ 2% 10 എഴുതാം. പ്ലസ് ഇവിടെ 20 × 10/100. 0 ക്യാൻസൽ, 0 ക്യാൻസൽ. 20 × 10 = 30, 30 × 2 = 32%. അപ്പോൾ കണക്കറിഞ്ഞുകൂടാത്ത ഒരാൾ എന്ത് പറയും? അയാൾ ജോലിക്ക് പോയപ്പോൾ ആദ്യം ഒരു 20% ശമ്പളം കൂടി, പിന്നെ ഒരു 10% കൂടി. അപ്പോൾ പോയതിനേക്കാളും ഇപ്പോൾ ഒരു 30% ശമ്പളം കൂടുതലുണ്ട്. തെറ്റാണ്. ആദ്യം 20% കൂടി, പിന്നെ ആ ശമ്പളത്തിൽ നിന്നുകൊണ്ടാണ് പിന്നെ ഒരു 10% കൂടുന്നത്. അപ്പോൾ ആദ്യം വാങ്ങിയ ശമ്പളവും ഇപ്പോൾ വാങ്ങുന്ന ശമ്പളവും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? 32% ആദ്യം വാങ്ങിയതിനേക്കാൾ ഇപ്പോൾ വ്യത്യാസമുണ്ട്, കൂടുതലാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഇതിൻ്റെ വേറൊരു വെറൈറ്റി നോക്കാം. ടൈപ്പ് നമ്പർ 15 ചോദ്യം ഇങ്ങനെയാണ്. ഒരു ചോദ്യം നമ്മൾ ചെയ്തു. അടുത്ത ഇതിൻ്റെ ഒരു ചെറിയ വെറൈറ്റിയാണ് പറയാൻ പോകുന്നത്. ഒരാളുടെ ശമ്പളം ആദ്യം 30% കൂട്ടി, ഡിമാൻഡ് കുറഞ്ഞപ്പോൾ വീണ്ടും ഒരു 10% കുറച്ചു. അപ്പോൾ ആദ്യം കൂട്ടുകയും പിന്നീട് കുറയ്ക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞത് 2 കൂട്ടിയെന്നാണ്. അപ്പോൾ ടോട്ടൽ ചേഞ്ച് 32% കൂടി എന്ന് നമുക്ക് നേരത്തെ ചോദ്യത്തിൽ കിട്ടി. ഇവിടെ ഒരാളുടെ ശമ്പളം ആദ്യം 30% കൂട്ടി, പക്ഷേ അയാളുടെ ഡിമാൻഡ് കുറഞ്ഞപ്പോൾ 10% കുറച്ചു. അങ്ങനെയാണെങ്കിൽ
ആകെ ശമ്പളത്തിലുണ്ടായ വ്യത്യാസം എത്ര ശതമാനം? ഓക്കെ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഫോർമുല നേരത്തെ തന്നെ എഴുതണം, ചില ചിഹ്നങ്ങളൊക്കെ അങ്ങ് മാറ്റണം, എല്ലാ ചിഹ്നങ്ങളും മൈനസ് ആക്കണം. ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്. നേരത്തെ ആ രണ്ട് സ്ഥലങ്ങളിൽ പ്ലസ് ആയിരുന്നു. എപ്പോഴാണ് നമ്മൾ പ്ലസ് കൊടുക്കേണ്ടത്? രണ്ട് സ്ഥലങ്ങളിലും വർധനവുണ്ടായി, ശമ്പളത്തിൽ വർധനവുണ്ടായി എന്ന് പറയുമ്പോഴാണ് ഇവിടെ രണ്ടിടത്തും പ്ലസ് കൊടുക്കേണ്ടത്. ഓക്കെയാണ്, അപ്പോൾ ഇവിടെ രണ്ടിടത്ത് നമ്മൾ മൈനസ് കൊടുത്തു. ഇനി ആദ്യത്തെ നമ്പർ, വലിയ നമ്പറിനെ നമുക്ക് ഇവിടെ എഴുതാം. ആദ്യം 30% അല്ലേ കൂട്ടിയത്, കുറച്ചത് 10 ഇവിടെ എഴുതാം. മൈനസ് ഇവിടെ 20 × 10/100. എല്ലാവരും നോക്കിക്കോണം, 00 cancel 00 cancel. ഇവിടെ നമുക്ക് നോക്കാം, 30 × 10 = 20, 20 × 2 = 18, അതായത് 18%. അപ്പോൾ ആകെ ശമ്പളത്തിലുണ്ടായ വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ 18% ആണ്. ക്ലിയറാണ്? ഓക്കെ, 18% വ്യത്യാസമാണ് ഇവിടെ ഉണ്ടായത്. ക്ലിയറാണ്? 18% വർദ്ധിച്ചു എന്ന് പറയണം. ചില കേസുകളിൽ ഇവിടെ നെഗറ്റീവ് കിട്ടും, അങ്ങനെയാണെങ്കിൽ 18% കുറഞ്ഞു എന്ന് പറയേണ്ടി വരും. ചില കേസുകളിൽ ഇവിടെ നെഗറ്റീവ് വരും, നെഗറ്റീവ് വരികയാണെങ്കിൽ 18% കുറഞ്ഞു എന്ന് പറയണം. പോസിറ്റീവ് വരികയാണെങ്കിൽ ആദ്യം ഉണ്ടായതിൽ നിന്നും ഇപ്പം 18% വർധനവ് ഉണ്ടായത് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി ഒരു ചോദ്യം എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തും കുറഞ്ഞെന്ന് പറയും. അതായത് 30% ആദ്യം കുറഞ്ഞു, പിന്നെ 10% കുറഞ്ഞു. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഫോർമുലയിൽ ഇവിടെ പ്ലസ് കൊടുക്കണം, ഇവിടെ പ്ലസ് കൊടുക്കണം, ഇവിടെ മൈനസ് കൊടുക്കണം. ക്ലിയറാണ്? മനസ്സിലാവുന്നുണ്ടോ? രണ്ട് സ്ഥലത്തും കുറഞ്ഞു എന്നാണ് പറയണമെങ്കിൽ ഇവിടെയും ഇവിടെ പ്ലസ് കൊടുക്കണം, ഇവിടെ മൈനസ് കൊടുത്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ടൈപ്പ് നമ്പർ 15 നിന്ന് ഒരു ചോദ്യം കൂടി ചെയ്യാം. ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. ഒരാളുടെ ശമ്പളം ആദ്യം 30% കൂട്ടി, പിന്നീട് 30% കുറച്ചു എങ്കിൽ ശമ്പളത്തിലുണ്ടായ ആകെ വ്യത്യാസം എത്ര? ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു, കൂട്ടിയ ശതമാനം തന്നെയാണ് കുറച്ചത്, അല്ലേ? അല്ലേ, ആണ്. നോക്കൂ, ഇവിടെ 30% കൂട്ടി, 30% കുറച്ചു. ഒരാൾക്കൊരു 5000 രൂപ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നു, നല്ലപോലെ ജോലി ചെയ്യും, അപ്പോൾ ശമ്പളം 30% കൂട്ടി. കുറേ കഴിഞ്ഞപ്പോൾ മടിയനായി, അപ്പോൾ 30% കുറച്ചു. അങ്ങനെയാണെങ്കിൽ ആദ്യം വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളത്തിൽ നിന്ന് ഇപ്പോൾ വാങ്ങുന്ന ശമ്പളവും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഒരു TVയുടെ വില ആദ്യം 10% കൂട്ടി, ആ വിലയിൽ നിന്ന് പിന്നെ 10% കുറച്ചു, ഇങ്ങനെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുല x²/100. ഈ കിട്ടുന്ന, ഈ ഫോർമുലയിൽ കിട്ടുന്ന ഉത്തരം എന്താണോ അത്രയും കുറവ് എന്ന് എഴുതണം. ഓക്കെയാണ്, കാര്യം മനസ്സിലായോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഒരു TVയുടെ വില ആദ്യം 10% കൂട്ടി, പിന്നീട് 10% കുറച്ചു എങ്കിൽ വിലയിലുണ്ടായ വ്യത്യാസം എത്ര? ഇത്തരത്തിൽ കൂട്ടുന്ന ശതമാനം തന്നെ കുറച്ചാൽ വ്യത്യാസം കണ്ടുപിടിക്കാൻ x²/100% കുറവ് എന്ന് പറയണം. ഇവിടെ 30 തന്നിരിക്കുന്നത്, ഒറ്റ നമ്പറല്ലേ ഉള്ളൂ, അതിവിടെ എഴുതാം. അപ്പോൾ 30 × 30/100. ഓക്കെ, 00 cancel 00 cancel, ആൻസർ 9%. വേറെ ഓപ്ഷനകത്ത് കാണും കുറവ് കൂടുതൽ എന്ന് കാണും. ഇത്തരത്തിൽ തരുന്ന ചോദ്യങ്ങളിൽ ഈ ഫോർമുലയിൽ കിട്ടുന്ന ഉത്തരം എന്താണോ അത്രയും കുറവ് തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന് നോക്കൂ, ഇങ്ങനെയാണ് ചോദ്യം. ഒരാളുടെ ശമ്പളം ആദ്യം 10% കൂടി, പിന്നീട് 10% കുറച്ചു, അങ്ങനെയാണെങ്കിൽ ആകെ ശമ്പളത്തിലുണ്ടായ വ്യത്യാസം എത്ര? അത്തരം ചോദ്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. 10 × 10 ഇവിടെ എഴുതുക, 100 100 ക്യാൻസലായി പോവും, ബാക്കി 1. ഒരു പ്രാവശ്യമാണ് ക്യാൻസലാവുന്നത്, 1% ഉത്തരം കുറവായിരിക്കും. ഒരു സാധനത്തിൻ്റെ വില 15% കൂട്ടി, 15% കുറച്ചു എങ്കിൽ വ്യത്യാസം എത്ര? ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്, x²/100% കുറവായിരിക്കും. പ്രിയ ഉദ്യോഗാർത്ഥികളെ, അപ്പോൾ 15-ാമത്തെ ടൈപ്പ് ഇവിടെ നമ്മൾ പൂർണ്ണമാവുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ശതമാനം എന്ന് പറയുന്ന പാഠത്തിലെ മുഴുവൻ ചോദ്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്ന ചാരിതാർത്ഥ്യത്തോടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, കഴിഞ്ഞ ഒരു 20 വർഷക്കാലമായി അധ്യാപകനായി ജോലി നിൽക്കുന്ന ഒരാളാണ് ഞാൻ.
ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത്, എൻ്റെ സ്വന്തം ചാനലിലൂടെ. ഹാജാസ് പി എസ് സി എന്നാണ് ഈ ചാനലിൻ്റെ പേര്. ഈ ചാനലിന് നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും എല്ലാവിധ സഹകരണവും സപ്പോർട്ടും ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് ശതമാനം പൂർണ്ണമായും എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 3 പാർട്ടുകളായിട്ടാണ് നമ്മൾ ശതമാനം ഈ ക്ലാസ്സിനകത്ത് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ വീണ്ടും ഒരുപാട് ക്ലാസ്സുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അടുത്ത സയൻസിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ക്ലാസ്സുകൾ, കേരള നവോത്ഥാനം തുടങ്ങുന്ന ക്ലാസ്സുകളെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് എനിക്കുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പുകളിലെല്ലാം എൻ്റെ ഈ ചാനലിൻ്റെ ലിങ്കും ഇട്ടുകൊടുക്കുക, ഷെയർ ചെയ്യിപ്പിക്കുക. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ കാണുന്നത് വരെ.